നമസ്കാരം അരോപാർട്ടിലേക്ക് സ്വാഗതം ആഡംബര കപ്പലിലെ ലഹരി മരുന്ന് കേസ് ബോളിവുഡിനെ ആകെ പിടിച്ചുകുലിക്കൊന്നായിരുന്നു ഷാറൂഖ് ഖാൻ്റെ മകനായിട്ടുള്ള ആര്യൻ ഖാൻ അകത്തായതോടെ കാര്യങ്ങളൊക്കെ ഏറെ വരിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരുന്നു പിന്നീട് ഉദ്ദേഗരിതമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരുന്നത് ആദ്യം നായകനായി അവരോധിക്കപ്പെട്ട സമീർ വാംഗഡെ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീടായപ്പോൾ വില്ലൻ്റെ റോളിലേക്ക് എത്തി നിൽക്കുകയാണ് തുടക്കത്തിൽ കുറ്റക്കാരനെന്ന് കണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആര്യൻ ഖാനാകട്ടെ ഇന്ന് പുറത്തിറങ്ങുകയും ഏവരുടെയും പിന്തുണയും ഒക്കെ തന്നെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞ ഈ ഒരു സമയത്ത് ആര്യനൊപ്പം അകത്തായിട്ടുള്ള അർബാസ് മെർച്ചൻ്റും മുൻപുൻ തമേശ്ശയും ഇന്ന് പുറത്തായി അല്ലെങ്കിൽ പുറത്തിറങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യൻഖാനൊപ്പം ആഡംബര കപ്പലിലെ മയക്കുമരുന്ന് കേസിലായിരുന്നു ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ടുള്ളവർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ പോലും ജയിൽ നടപടിക്രമങ്ങളിലെ കാലതാമസം കൊണ്ടാണ് ഇവരുടെ മോചനം ഇത്രയും വൈകിയത് അർബാസ് മെർച്ചൻറ്റ് ആർദർ റോഡ് ജയിലിലും മുൻപുൻ മുൻ ബൈക്കുള വനിതാ ജയിലിലുമായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിരുന്നത് കേസിൽ എൻ സി ബിയുടെ സാക്ഷികളിൽ ഒരാളായിട്ടുള്ള ആദിൽ ഉസ്മാനി എന്ന ഒരാൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വേറെ അഞ്ച് കേസുകളിലും എൻ സി ബി സാക്ഷിയാക്കിയിട്ടുണ്ട് എന്ന വാർത്ത ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് മലയാളിയായിട്ടുള്ള ശ്രേയസ് നായർ അടക്കം കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഇരുപത് പേരിൽ പന്ത്രണ്ട് പേർക്കും ഇതിനോടകം തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വ്യക്തികൾക്ക് ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേസിൽ ആരിനും കൂട്ടുപ്രതികളായിട്ടുള്ള മൂന്ന് പേർക്കും ഒന്നിച്ചായിരുന്നു ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്രയും നാൾ ജയിൽ നടപടികളിൽ ഉണ്ടായിരുന്ന അനുശോചിത്വം മൂലമായിരുന്നു ഇവർ അധികനേരം ജയിലിൽ കഴിയേണ്ടി വന്നതും ഇപ്പോൾ അവരും പുറത്തിറങ്ങിയെന്ന വാർത്ത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആഡംബരക്കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒക്ടോബർ മൂന്നാം തീയതി ആയിരുന്നു ആര്യൻ ഖാനെയും കൂട്ടാളികളെയും ഒക്കെ എൻ സി ബി സംഘം അറസ്റ്റ് ചെയ്യുന്നതും ആര്യൻ ഖാനു വേണ്ടി ബാധിച്ച് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു ഒരു രംഗത്ത് പിന്നീട് എത്തിയത് ഈ ഒരു കേസ് എൻ സി ബി മനഃപൂർവ്വം കെട്ടിച്ചമച്ചു എന്ന ആരോപണം തന്നെയായിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്നത് എന്തായിരുന്നാലും ആര്യൻ ഖാനും അതുപോലെ തന്നെ ഷാറുഖ് ഖാനും പിന്തുണ അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ എൻ സി പി മന്ത്രിയായിട്ടുള്ള നവാബ് മാലിക് അടക്കം രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സമീർ വാങ്കടയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നേരിടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാദങ്ങൾക്കുടിയിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പതിനൊന്ന് മണിയോടെ ആര്യൻഖാൻ പുറത്തിറങ്ങിയത് അതിനുശേഷമാണ് ഇപ്പോൾ ആര്യന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും പുറത്തിറങ്ങിയിരിക്കുന്നത് കൂടുതൽ കുരുക്കുകൾ മുറുക്കാനായി എൻ സി ബി സംഘം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് എന്തായിരുന്നാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആരിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള സംശയം തന്നെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് അതേസമയം ജാതി സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്തി സംവരണ ആനുകൂല്യങ്ങൾ നേടിയെന്ന ആരോപണം തന്നെയാണ് സമീർ വാങ്കഡയ്ക്കെതിരെ ഇപ്പോൾ നിലവിലുള്ളത് എന്തായിരുന്നാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കാമെന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധനഞ്ജയ് മുണ്ട ഇപ്പോൾ വ്യക്തമാക്കിയത് ഈ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഏറെ നിർണായകമായി നിൽക്കുന്നത് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി രാംദാസ് അതവാലെ സമീർ വാംഗഡയുടെ കുടുംബം ഇന്ന് കാണുകയുണ്ടായിരുന്നു സമീറിനെതിരെ ആരോപണങ്ങൾ തുടർന്ന എൻ സി പി മന്ത്രി നവാബ് മാലിക്കിനെതിരെ അത്തവാലെ രൂക്ഷ വിമർശനം നടത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു എന്തായിരുന്നാലും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ വിട്ട് നൽകണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആര്യൻഖാനെ ക്രൂയിസ് എന്ന ആഡംബര കപ്പലിൽ നിന്നും അറസ്റ്റ് ചെയ്ത എൻ സി ബി ഓഫീസറും അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടിയാണ് സമീർ വാങ്കഡ ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പൊ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത